മലയാളത്തിന്റെ മഹോത്സവം കേരളീയം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മോശമായത് നല്ല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിലും ടി വിയിലും ന്യൂസിലും ഒക്കെ കേൾക്കുന്നുണ്ട് രാത്രി പതിനൊന്ന് മണിക്കുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഈ റോഡിലെ തിരക്ക് പതിനൊന്ന് മണിക്ക് ശേഷമുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കനക്കുന്നിൻ്റെ മുന്നിലാണ് ഇവിടെ നാൽപ്പത്തി വേദികളാണ് കേരളത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് നവംബർ ഒന്ന് തൊട്ട് നവംബർ ഏഴാം തീയതി വരെ ഇരുപത്തഞ്ച് സെമിനാറുകൾ ഇരുപത്തഞ്ച് പ്രദർശനങ്ങൾ പിന്നെ അതേപോലെ നാലായിരത്തിലധികം കലാകാരന്മാർ അറുനൂറിലധികം സംരംഭകർ പതിനൊന്ന് ഭക്ഷ്യമേളകൾ ആറ് ഫ്ലവർ ഷോ നൂറിലധികം സിനിമകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അകത്തേക്ക് കനകൊന്ന് അകത്തേക്ക് കയറുമ്പോൾ ഫ്ലവർ ഷോയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഓണത്തിനനുബന്ധിച്ച് പെയ്ഡ് ആയിട്ടുള്ള ഫ്ലവർ ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കാട്ടി ഫാർ 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 ബെറ്ററായിട്ട് എനിക്ക് തോന്നി വളരെ നല്ലതായിട്ട് തോന്നി കാരണം ഞാൻ പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കൾ പിന്നെ അതുപോലെ ലൈറ്റിംഗ് ഒക്കെ പുതിയ രീതിയിൽ നമ്മൾ ഓണത്തിന് കണ്ട പോലത്തെ ലൈറ്റിംഗ് ഒന്നും അല്ല പുതിയ രീതിയിൽ നമുക്ക് കണ്ടുമടുത്ത കാഴ്ചകളൊന്നും അല്ല കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നമുക്ക് പുതിയ രീതിയിലാണ് പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മരമാണ് കേട്ടോ മരത്തിന് താഴെ ഓർക്കിഡുകളും പിന്നെ അതേപോലെ ഇപ്പോൾ പൂക്കൾ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുഞ്ഞു 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 മഞ്ഞ പൂക്കളെ പിന്നെ അതിൽ ലൈറ്റിംഗ് അപ്പോൾ ഇതിനകത്ത് രാവിലെയും രാത്രി വന്നാലും കാണാൻ അതിമനോഹരമാണ് അപ്പം ഫ്ലവർ ഷോയുടെ കാര്യം എടുത്തു പറയുമ്പോൾ നല്ല ഫ്രഷ് പൂക്കളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞേൻ്റെ ഫ്ലവർ ഷോനെ കാട്ടിയും ഏറ്റവും നല്ലതാണ് പിന്നെ പുതിയ പുതിയ ലൈറ്റിങ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നവംബർ ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം ആറര തൊട്ടാണ് പ്രോഗ്രാമുകൾ പല പല അതായത് ഒരുപാട് വേദികളിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതായത് സെൻട്രൽ സ്റ്റേഡിയത്ത് നിശാഗന്ധി ടാഗു തിയേറ്റർ പുത്തരിക്കണ്ടം സെനറ്റ് ഹാള് സാൽവേഷൻ ആർമി ഗ്രൗണ്ട് ഭാരത് ഭവൻ വിവേകാനന്ദ പാർക്ക് ബാലഭവൻ പഞ്ചായത്ത് അസോസിയേഷൻ ഹാള് മ്യൂസിയം റേഡിയോ പാർക്ക് സൂര്യഗാന്ധി ഓഡിറ്റോറിയം യൂണിവേഴ്സിറ്റി കോളേജ് എസ് എം വി സ്കൂള് ഗാന്ധി പാർക്ക് വിമൻസ് കോളേജ് ഇങ്ങനെ പല സ്ഥലത്താണ് ഈ നമ്മുടെ ഇത് കലാപരിപാടികൾ നടക്കുന്നത് അതേപോലെ തന്നെ ചലച്ചിത്രമേള കൈരളിയിലും അതേപോലെ നിളയിലുമാണ് കാണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും പോലീസുകാർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പോലീസുകാരെ അതായത് നാല് സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് നാൽപ്പതിലേറെ വേദികളെ നാല് സോണായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് വനിതാ പോലീസുകാരും എല്ലാം ഉണ്ട് എടുത്ത് പറയേണ്ടത് ഫുൾ സൗജന്യമാണ് സൗജന്യമാണ് പിന്നെ ഇരുപതിലേറെ ഇലക്ട്രിക് സ്വിഫ്റ്റ് ബസ്സുകൾ കെ എസ് ആർ ടി സി സജ്ജീകരിച്ചിട്ടുണ്ട് അതും സൗജന്യമായിട്ടാണ് കാണുന്നത് പിന്നെ പത്ത് രൂപ നിരക്കിൽ കെ എസ് ആർ ടി സി യാത്ര ഒരുക്കുന്നുണ്ട് പ്രത്യേക പാർക്കിംഗ് ഇരുപതോളം സ്ഥലങ്ങളിലുണ്ട് അങ്ങനെ നമ്മളിത് മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് നമ്മൾ പോയപ്പോൾ ആളുകളൊക്കെ കുറച്ച് കാര്യം പന്ത്രണ്ട് മണി അടുത്ത് അടുപ്പിച്ചായി കഴിഞ്ഞു അപ്പോൾ തന്നെ എല്ലാവരും പോയി കഴിഞ്ഞു പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ തിരക്കില്ലാണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ സാധിച്ചത് അങ്ങനെ നമ്മൾ പല പുതിയ രീതിയിലുള്ള ലൈറ്റും ഈ പുതിയ രീതിയിലുള്ള ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് അത് ഇത് പല പല സ്റ്റോളുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ട് കേട്ടോ ഈ പന്ത്രണ്ട് മണിയായിട്ട് തിരക്കുണ്ടോ ഇത്രയെങ്കിലും തിരക്കുണ്ട് മാത്രമല്ല വിപുലമായിട്ട് നമ്മുടെ കോർപ്പറേഷനിലെ ചേച്ചിമാർ വന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ എല്ലാം കൂടെ ഭയങ്കര ഫുൾ വേസ്റ്റും ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ മാനവീയം വീതിയിലേക്ക് പനിമ പഴമയുടെ തനിമയിലേക്കാണ് കയറിയത് അവിടെ ഫുൾ വൈബാണ് മാനവീയം വീതി അറിയാലോ നൈറ്റ് ലൈഫാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഫുൾ വൈബ് ാണ് ഫുൾ യങ്സ്റ്റേഴ്സായി നിറഞ്ഞു കിടക്കുകയാണ് പാട്ടും ഡാൻസും മേളവുമായിട്ട് അപ്പോൾ അവിടെയും നിറച്ച് ഫുഡ് സ്റ്റാളുകളുണ്ട് പഴങ്കഞ്ഞി സ്റ്റോൾ അതുപോലെ ചായക്കട അങ്ങനെ അതുപോലെ തന്നെ പെറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് കേട്ടോ കുറേ പേര് പെറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെട സബ്സ്ക്രൈബർ വന്നിട്ട് നല്ല നല്ല റിവ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ പോക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് പിള്ളേർ അവിടെ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഇവിടെ വണ്ടികൾ കയറുന്നതാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഇപ്പം വണ്ടിന്ന് കയറുന്ന കാര്യം അത്രമാത്രം ജനസാഗരമാണ് ഒരുപാട് ഫുഡ് സ്റ്റാളുകളുണ്ട് അപ്പം നമ്മൾ ചെന്നപ്പോൾ കുറച്ച് സ്റ്റാളുകൾ മാത്രമേ ഉള്ളൂ കാര്യം പന്ത്രണ്ട് മണിയായി അത്ര തിരക്കായിരുന്നു അപ്പം പരമ്പരാഗത ഭക്ഷണം എല്ലാത്തിനും ഒരു മിതമായ റേറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരണം മക്കാച്ചിയുടെ പൈസ പായസക്കട പിന്നെ വനം വകുപ്പിന്റെ പ്രത്യേക സ്റ്റോള് പിന്നെ ഇവിടെ പറയാനുള്ള വൈബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഡാൻസും പാട്ടും മേളമാണ് എല്ലാവർക്കും കളിക്കാം ആർക്ക് വേണം കളിക്കാം പറയായ ഭേദമന്യേ എല്ലാവർക്കും ഒന്നിച്ച് എന്താണ് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വേറൊരു വൈബായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഡാൻസ് കളിക്കാൻ ആഗ്രഹിച്ചു മനസ്സിൽ നിൽക്കുന്ന കുറച്ച് പേര് ഡാൻസ് കളിച്ച് തിമിർത്ത് നിൽക്കുന്ന കുറച്ച് പേര് അങ്ങനെ ആൾക്കാരെ കാണാൻ സാധിച്ചു പിന്നെ ഇത് കണ്ടില്ലേ പരമ്പരാഗതമായ നമ്മുടെ സാധനങ്ങളാണ് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ കവടിയാർ തൊട്ട് കിഴക്കേക്കോട്ട വരെ നീണ്ടു കിടക്കയാണ് കേരളീയ മഹോത്സവം അപ്പോൾ തീർച്ചയായിട്ടും വരിക നവംബർ ഏഴാം തീയതി വരെ ഉണ്ട് വരണം അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബായ്